കർഷക സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും മലപ്പുറം എടപ്പാൾ ഇത് സ്ഥലത്തിന്റെ പേര് കോളംബ് പുലിക്കാട് പുലിക്കാട് നമ്മളോടൊപ്പം ഉള്ളത് അഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി മമ്മൂട്ടിക്ക എന്ന നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രവാസിയാണ് എത്ര വർഷമായിട്ട് 18 വർഷമായിട്ട് ഞാൻ 35 വർഷമായിട്ട് എന്റെ ദൈവമേ 35 വർഷമായിട്ട് പ്രവാസിയാണ് 15 ദിവസം മുൻപ് ഇവിടെ വന്നു അപ്പോൾ ഒരു ചലഞ്ച് ഇത് ഈ മാവുണ്ടൈ വാങ്ങിച്ചപ്പോൾ ഒരു പൂ ഉണ്ടായിരുന്നോ വാങ്ങിച്ചപ്പോൾ ചെറിയൊരു പൂ ഉണ്ടായിരുന്നു അത് കായ ഉണ്ടായിരുന്നു അത് കൊഴിഞ്ഞു പോയി അല്ലേ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ കമ്പനിക്കാരോട് വിളിച്ചു പറഞ്ഞു നോക്കി ആ അപ്പോൾ അവര് ഒരു ദിവസം വന്ന് നോക്കിയിട്ട് അവരോട് ഉണ്ടാവുന്ന് പറഞ്ഞു പോയി പിന്നെ വന്നില്ല അതിനു ശേഷമാണ് ഞാൻ സുനിയുടെ എസ്പിഎസിന്റെ ഇതിനെ പറ്റി കേൾക്കുന്നത് അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്നുള്ള കണ്ടീഷനിൽ ഞാൻ പോയിട്ട് സ്വല്പം അതിന്റെ എന്താ പറയാ മരുന്ന് നിങ്ങളെ അമിനോ 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 21 അല്ലേ അത് വാങ്ങിയിട്ട് എന്തായാലും പരീക്ഷ നടത്താനുള്ള കണ്ടീഷനിൽ ഇതൊരു ഭയങ്കര റിസൾട്ട് ആയിട്ട് കിട്ടോ ഇതിപ്പോ ഞാനത് കൊടുത്ത് മൂന്ന് ട്രിപ്പ് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്ന് ട്രിപ്പ് അടിച്ചു ഒമ്പതാം ദിവസം ആകുമ്പോഴത്തേനും അത് പൂവിട്ടു ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു ഒമ്പതാം ദിവസം ആകുമ്പോഴത്തേനും വലുതായിട്ട് അതൊരു സംഭവമാണ് ഇപ്പൊ ഇത് കാരണം രണ്ടു വർഷമായിട്ട് പരിശ്രമിച്ചിട്ട് വരാത്തൊരു സംഭവം കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മൾ നോക്കിയിരിക്കുന്നു അല്ല ഒരു ചോദ്യം നോക്കിയിട്ട് എത്ര പ്രായമായി രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാം വർഷമാണ് മൂന്നാം വർഷമാണ് തൈ തന്നവര് പറഞ്ഞു പൂ ഉണ്ടാവും പറഞ്ഞു പക്ഷെ ഉണ്ടായിരുന്നു പക്ഷെ ചില ആളുകൾ പറഞ്ഞു അത് വെട്ടിട്ടാ മതി ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞു പിന്നെ അതിനുശേഷം അതൊന്നും ഞങ്ങൾ മുറിച്ചിട്ടില്ല പക്ഷെ ഇത്രയും പിന്നെ കഴിഞ്ഞ വർഷം ഇത് നോക്കി പോയിട്ടില്ല ഈ വർഷം ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ എല്ലാം മാവും കഴിഞ്ഞില്ലേ ഇപ്പൊ അതിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സമയം കഴിഞ്ഞു എന്നിട്ടാണ് നമ്മൾ അടിച്ചു നോക്കിയത് അപ്പോൾ ഇത് കാണുന്ന കർഷക സുഹൃത്തുക്കളോട് അടുക്കള തോട്ടം കാര്യങ്ങൾ ചെയ്യുന്ന വീട്ടമ്മമാരോടൊക്കെ ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ ചെടി നന്നായിട്ടൊക്കെ പുഷ്പിച്ച് ഉണ്ടായി നിൽക്കുന്നു അല്ല പുഷ്ടിപ്പെട്ട് നിൽക്കുന്നു പക്ഷേ അതിൽ പൂ ഉണ്ടാവുന്നില്ല കായ ഉണ്ടാവുന്നില്ല അതിന് കൃത്യമായ പ്രതിവിധി ഉണ്ട് ജൈവ രീതിയിൽ അതിനാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് PGR പ്രൊഡക്ട്സ് ഫ്രം SPC ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇത് കൂടാതെ തന്നെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് അടിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ഒന്ന് കാണിക്കാം പെട്ടെന്ന് ഓക്കെ പോരെ പോരെ ഏതാണ് പിന്നെ റിസൾട്ട് പറയാനുള്ളത് പെട്ടതാണ് ഇതിലൊക്കെ കാണണ്ട ഈ തക്കാളി പോയിട്ടു അതിനും വലിയ അതിശയം ഓക്കെ ഇതും അതോടൊപ്പം ചെയ്തല്ലേ പിടിച്ചോ പിടിച്ചോ തക്കാളിക്ക് പൂ യെസ് പിന്നെ അതിനുശേഷം ഓക്കെ എന്താണ് ചെടി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത് ഇതുവരെ പൂവിട്ടിട്ടില്ല ആദ്യമായിട്ട് ഇതാ പൂ ഇതിനൊക്കെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് നിറയെ മുള്ളാണ് ഇതൊരു വെറൈറ്റി ചെടി നിറയെ മുള്ളുകളുള്ള ചെടി ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഇതും പിന്നെ ചെമ്പരത്തി പൂട്ടു അല്ലെ ചെമ്പരത്തി പൂട്ടു ആ തെച്ചി പൂട്ടു അത് ഇതൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നലെ എന്തായാലും വേണ്ടിയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മളിപ്പോ അടുക്കളത്തോട്ടം പോയി വാങ്ങിക്കുന്നത് അടുക്കളത്തോട്ടം പിന്നെ കിറ്റ് ഫുള്ളായിട്ട് വാങ്ങിച്ചു ഒരു പ്രചോദനമാണ് നമുക്ക് അപ്പോ ഇത്തരത്തിലുള്ള ചെടികൾ അതിന് റിസൾട്ട് ഇല്ല പൂവിടുന്നില്ല എന്ന് പ്രശ്നമുള്ള ആളുകൾ ഇത് കേൾക്കുക ഇതൊരു കർഷകന്റെ സന്തോഷ വാർത്തയാണ് 15 ദിവസം ആ 15 ദിവസം കൊണ്ടുള്ള 15 ദിവസം ഇത് കേൾക്കുന്നവരോട് നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം ഇതിന്റെ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ നമ്പറുകൾ കൊടുത്തിരിക്കുന്നു അതിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുക ഈ എടപ്പാൾ പ്രദേശത്ത് സുനിൽ അദ്ദേഹമാണ് ഇത് ഇതിന്റെ ഫ്രാഞ്ചൈസി ഇവിടെ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നമ്പറും ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അനിൽ അത് രോഹിണി അഗ്രോ പ്രൊഡക്ട്സ് അദ്ദേഹമാണ് 35-ലധികം PGR പ്രൊഡക്ട്സ് അദ്ദേഹത്തിന് കർഷക സമൂഹത്തിന് വീണ്ടും വലിയൊരു ആദരവ് ഇത്തരത്തിലുള്ള മികച്ച റിസൾട്ടുകൾ കാണുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം കാരണം ഫീൽഡിൽ പോകുമ്പോൾ കർഷകരുടെ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് ഇനിയും ഒരു വലിയ ജൈവ വിപ്ലവം തന്നെ കേരളത്തിൽ സംഭവിക്കട്ടെ കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ വരട്ടെ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വീണ്ടും കാണാം അടുത്ത ഒരു വീഡിയോയുമായി പുതിയൊരു കർഷകന്റെ വിശേഷവുമായി അപ്പോൾ എടപ്പാൾ നിന്ന് പുലിക്കാട് അല്ലെ കോലത്തുമ്പാട് അല്ലെ കോലനമ്പ് മമ്മൂട്ടിക്ക പ്രവാസിയാണ് 35 വർഷം അല്ലെ വീണ്ടും തിരിച്ചു പോകാൻ തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ അദ്ദേഹം അപ്പൊ വീണ്ടും എങ്കിലും കൃഷി അപ്പോ ഇനിയും തെങ്ങ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യുക ഇനി വേറെ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മളുടെ സുഗിത ഇവിടെ മലപ്പുറത്തെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അവരെ സമീപിച്ചാൽ മതി കേട്ടോ ഓക്കെ താങ്ക് യു